ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയെ വിളിച്ചു വരുത്തിയിട്ട് രോഹിത് പല കാര്യങ്ങളും ചോദിക്കുകയാണ്. സുമിത്ര, ഈ വിൽഫ്രെഡിനെ കുറിച്ച് സുമിത്രയ്ക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വിൽഫ്രെഡ് ആ നല്ലൊരു ജോലിക്കാരൻ തന്നെയാണ്, അയാളെക്കുറിച്ച് ആരും ഇതുവരെയും പരാതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അയാൾ നല്ലൊരു എഫിഷ്യൻ്റായ ഒരാൾ തന്നെയാണെന്നും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിൽഫ്രെഡിനോടൊന്ന് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിൽഫ്രെഡിൻ്റെ വരവ്. ആ വിൽഫ്രെഡയോ വന്നിരിക്കും വിൽഫ്രെഡേ എന്ന് സുമിത്ര പറയുകയാണ്. അപ്പോൾ വിൽഫ്രെഡ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും, സുമിത്ര എന്താ വിൽഫ്രെഡേ, എന്താ കാര്യം, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അത് പിന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും നമ്മുടെ രോഹിത് സുമിത്രയല്ല വിളിച്ചത്, ഞാനാണ് വിളിച്ചത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാർ എന്താ സാർ, സാർ എന്തിനാണ് സാർ എന്നെ വിളിച്ചത്? ആ ഏതായാലും എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ സാർ, എന്താണ് ചോദിക്കാനുള്ളത്? അല്ല, ഈ സുമിത്രാസിൽ ഇത്രയ്ക്കും വലിയൊരു പ്രോബ്ലം ഉണ്ടായിരിക്കുകയാണല്ലോ, അപ്പോൾ തനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണോ പറയുന്നത്? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. പിന്നെ ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെ പല വഴിയിലൂടെ തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്, ആഹാ താ നല്ല എഫിഷ്യൻ്റ് ആണല്ലോ, കൊള്ളാം, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. സുമിത്രാസിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും താൻ മുൻകൈയിട്ട് ഇറങ്ങണുണ്ടല്ലോ. എന്നിട്ട് കണ്ടെത്തിയോ, തനിക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല സാർ, ഒരു തുമ്പും കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുമിത്രയ്ക്ക് വല്ലാത്ത ആകാംക്ഷയായി. അപ്പോൾ സുമിത്ര, വിൽഫ്രെഡെ നിർത്തരുത്, അന്വേഷിക്കണം, താൻ അന്വേഷിച്ച് എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്, എടോ തന്നെ പോലൊരു ജോലിക്കാരെ ഇവിടെ കിട്ടിയത് സുമിത്രയുടെ ഭാഗ്യമാണ്. പിന്നെ എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. താൻ എൻ്റെ കമ്പനി വരെ ഒന്ന് വരാവോ? സാർ എന്തിനാ സാർ, സാറിൻ്റെ കമ്പനി വരെ ഞാൻ എന്തിനാണ് സാർ വരുന്നത്? വന്നം, കാരണം ഈ സുമിത്രാസിൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് മുഴുവനും എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് വീണ്ടും ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ്, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് താനൊന്ന് വന്നേ മതിയാവുള്ളൂ, അവിടെ സ്റ്റാഫുകളെല്ലാം വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്താനുണ്ട്, അതിനുവേണ്ടിയാ തന്നോട് വരാനായിട്ട് പറഞ്ഞത്. സാർ അതിൻ്റെ ആവശ്യമുണ്ടോ സാർ? സുമിത്രേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? അല്ല, എൻ്റെ കമ്പനിക്ക് വേണ്ടി ഇയാളെന്ന് കൊണ്ടുപോകുന്നതിൽ സുമിത്രയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര, എന്ത് എതിർപ്പ്? കാരണം സുമിത്രാസിന് വേണ്ടിയല്ലേ, സുമിത്രാസിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നും പറയുകയാണ്. ആ കേട്ടല്ലോ, നിങ്ങളുടെ സുമിത്ര മേഡം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല സാർ, ഞാൻ വരാം സാർ. ആ അങ്ങനെയാവണം എങ്കിൽ നമുക്ക് പോയാലോ എന്ന് വിൽഫ്രെഡിനോട് ചോദിക്കുകയാണ്. ശരി സാർ, പോകാം സാർ, എങ്കിൽ വാ, താൻ എൻ്റെ കൂടെ വാ സുമിത്ര, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇയാളങ്ങനെ തമ്പിട്ട് തമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ദൈവമേ ഇതിൽ പ്രശ്നമാണെന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ നമ്മുടെ രോഹിത്ത്, എന്താടോ എന്ത് പറ്റി, അല്ല തനിക്ക് എന്താ ഭയങ്കര പരിഭവം, ഞാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ടാണോ? ഏയ് ഒന്നുമില്ല സാർ, ആ ഒന്നുമില്ലെങ്കിൽ വാ എൻ്റെ കൂടെ പോര് എന്നും പറഞ്ഞുകൊണ്ട് രോഹിതിൻ്റെ ഒപ്പം ഭയങ്കര ടെൻഷൻ അടിച്ച് ഈ വിൽഫ്രെഡും പുറകെ പോവുകയാണ്. കാറിൽ കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വിൽഫ്രെഡിനാണെങ്കിൽ ആകെ ടെൻഷൻ, എന്താടോ തനിക്ക് എന്താ ഇത്ര ടെൻഷൻ? ഏ ഒന്നുമില്ല സാർ, ഈ മീറ്റിംഗ് പിന്നീട് വെച്ചൂടെ, കാരണം ഞാനൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ, ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ നമുക്കത് വേറെ ദിവസം ഒന്ന് മാറ്റി വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഏയ് മാറ്റി വെക്കാനൊന്നും പറ്റില്ല, ഞാൻ ഏതായാലും അവിടെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏയ് തനിക്കറിയുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, പിന്നെ മീറ്റിംഗ് അത് ആവശ്യമാണ്, കാരണം സുമിത്രാസിന് ഇനി സുമിത്രാസിന് ഇനിയൊരു തകർച്ച ഉണ്ടാകാനായിട്ട് പാടില്ലല്ലോ. എനിക്ക് ചെയ്യുന്നിടത്തോളം സഹായം ഞാൻ സുമിത്രയ്ക്ക് വേണ്ടി ചെയ്യേണ്ടേ വിൽഫ്രെഡേ, അതല്ലേ നല്ലൊരു ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ്. ആ ശരിയാണ് സാർ, താനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഏയ് എനിക്ക് ടെൻഷനോ? എന്തിനാ സാർ, ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതിൻ്റെ കാര്യം ഇല്ലല്ലോ. ഓ അങ്ങനെയാവണം സ്റ്റാഫുകളായിട്ടുണ്ടെങ്കിൽ. അല്ല ഈ പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഈ സുമിത്രാസി തന്നെ സുമിത്രയോട് ദ്രോഹം കാണിക്കുന്ന ആരോ ഉണ്ട്, സുമിത്രാസിനെ വെച്ച് അത് ചെയ്യണമെന്നോ എന്തൊക്കെ വെച്ച് ആലോചിച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ അറിയില്ല സാർ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല,
ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷിക്കണം, അന്വേഷിച്ച് കുറേ കാര്യങ്ങളെല്ലാം കണ്ടെത്താനുണ്ട്. അതിനു വേണ്ടി തന്നെയാണല്ലോ നമ്മൾ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. സാറേ, സാറിൻ്റെ ഓഫീസിന് കുറേ ഉണ്ടോ? ഏയ്, കുറേയൊന്നുമില്ല, ഇപ്പം എത്തും. താൻ ടെൻഷനാവാതിരിക്കും. എനിക്ക് ടെൻഷനൊന്നുമില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇളങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. സാർ, എന്താ സാർ, എന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അത് പിന്നെ ഇവിടെ വരാനാണ് പറഞ്ഞത്. സാർ, അത് സുമിത്ര മേഡത്തിൻ്റെ മകനല്ലേ? അതെ, സുമിത്ര മേഡത്തിൻ്റെ മകൻ തന്നെയാണ്. സാർ, എന്തിനാ സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവർക്കാണ് നിങ്ങളെ തന്നെ കാണേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. സാർ, ഇവർക്ക് എന്തിനാ എന്നെ കാണുന്നത്? സാർ, സാറിൻ്റെ തീരുമാനം എന്താണ് സാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷനാണെങ്കിൽ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യം കയറി വരികയാണ്. പ്രതീക്ഷ നേരെ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എടോ ഇങ്ങോട്ട് ഇറങ്ങടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. സാർ, ഇതെന്താണ് സാർ, ഇവരെന്തിനാണ് എന്നെ വലിച്ചെടുക്കുന്നത്? എന്താ സാർ കാര്യം? താൻ ഇറങ്ങടോ, കാര്യമൊക്കെ പറയും, താനത് ഇറങ്ങടോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിതും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അയാളെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചഴച്ചിറക്കുകയാണ് നമ്മുടെ പ്രതീക്ഷ. പറയടോ, സത്യം പറയടോ, എന്തിനാടോ എന്തിനാടോ എൻ്റെ അമ്മയെ ചതിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചതിച്ചെന്നോ, ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല സാർ, എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത് എന്നൊക്കെ വെയിൽഫിലോട്ട് ഭയങ്കര വെപ്രാളത്തോടെ കൂടി ചോദിക്കുകയാണ്. ദേ, എൻ്റെ മുന്നിൽ കിടന്ന് നിങ്ങളിനി വേഷം കെട്ടാൻ നിൽക്കരുത്. അപ്പം നേരെ രോഹിത് വന്നിട്ട് എടോ വീൽഫ്രഡേ, താൻ എന്താ വിചാരിച്ചത്? താൻ്റെ ഈ കള്ളക്കളികളൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ലെന്നോ? എടോ, അവിടുത്തെ ക്യാമറ ഒരു മണിക്കൂറത്തേക്ക് താൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഈ വലിയൊരു തിരുമറിവാണ് താൻ അവിടെ നടത്തിയിരിക്കുന്നത്. എടോ, തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പം തന്നെ അറിയാം താനാണ് ഇതിന് പിന്നിലെന്ന്. എല്ലാം തെളിവ് സഹിതം കിട്ടിയതിന് ശേഷമാണോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചത്? പിന്നെ സുമിത്രയുടെ മുന്നിൽ വെച്ച് ഇതൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് തന്നെ ഇങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. സാർ, സാർ വേറെ അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ സുമിത്രാസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ദേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഇല്ലടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, തനിക്ക് ചെയ്യാം അല്ലേ. ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ആര് പറഞ്ഞിട്ട് തനിക്കെന്തിനാണ് സുമിത്രയോട് ഇത്ര വൈരാഗ്യം, ആര് പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തത് എന്നും മാത്രം ഇപ്പം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്നും പറയാണ്. സാർ, എനിക്ക് ഒന്നും അറിയാനും പാടില്ല, ഞാൻ ആര് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടുമില്ല. വീൽഫ്രണ്ടെ, ഇനിയും കിടന്ന് ഒരുപാട് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. ഈ വീൽഫ്രഡ് ആണെങ്കിൽ ദേ സാറേ എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. കൊടുക്കോടോ താൻ? താൻ കൊടുക്കണോ? താൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ ആണെങ്കിൽ ഇയാളെ കുനിച്ച് നിർത്തിയിട്ട് പടക്ക് പടക്കെന്ന് പറഞ്ഞിട്ട് ഇടിയോടിടി. ദേ, മര്യാദക്കെ പറഞ്ഞു. അങ്ങോട്ട് പ്രതീക്ഷൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഇയാളെ ഭയങ്കര പഞ്ഞിക്കുടിയാണ്. സാർ, സാർ ദയവ് ചെയ്ത് തന്നെ തല്ലല്ലേ സാർ, ഞാൻ പറയാം സാർ, സത്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയാം സാർ. എങ്കിൽ പറ, താ സത്യങ്ങളെല്ലാം തുറന്ന് പറ, അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. സാർ, ജെയിംസ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോഴേക്കും പ്രതീക്ഷ, ജെയിംസ് ഏട്ടനോ? അതാരാണ് ഈ ജെയിംസ് ഏട്ടൻ? സാർ, ജെയിംസ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്തിനു വേണ്ടി? അതൊന്നും അറിയില്ല, അതൊന്നും അറിയില്ല സാർ. ജെയിംസ് ഏട്ടൻ എനിക്ക് കുറച്ച് പണമൊക്കെ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സുമിത്രാസിൽ ഇങ്ങനൊരു തിരുമറിവ് ചെയ്തു സാർ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീൽഫ്രഡ് ആണെങ്കിലുള്ള സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയാണ്. എങ്കിലേ ഈ ജെയിംസ് ഏട്ടൻ്റെ ഫോട്ടോ ഞങ്ങളൊന്ന് കാണിക്കാവോ എന്ന് ചോദിക്കുകയാണ്. കാണിക്കാം സാർ, ഞാൻ ഫോട്ടോ കാണിക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വീൽഫ്രഡ് ഈ ജെയിംസിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ജെയിംസിൻ്റെ ഫോട്ടോ കാണിച്ചെടുത്തേക്ക് ഇവിടെ ഇവനെ ഇനി താനൊന്ന് വിളിക്കണം സാർ. അത് വേണോ സാർ? ദേ, മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ തന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല സാർ. വിളിക്കാം സാർ, അങ്ങനെ ഒന്നും ചെയ്യില്ല സാർ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഈ വീൽഫ്രഡിനെ കൊണ്ട് ജെയിംസിനെ വിളിപ്പിക്കുകയാണ്. ഈ സമയം ജെയിംസ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീൽഫ്രഡിൻ്റെ കോള് വരികയാണ്. വീൽഫ്രഡ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ് ജെയിംസ്. ആ, എന്താണ് വീൽഫ്രഡെ, താൻ തന്നെ ഇപ്പോൾ വിളിച്ചത് സാർ. അപ്പോൾ രോഹിത് അവിടെ കിടന്ന് ഇങ്ങനെ പറയുകയാണ്, പറ പറ പറ, കാണുമെന്ന് പറ, പെട്ടെന്ന് പറയടോ താൻ. സാർ, ജെയിംസ് ഏട്ടാ, എനിക്ക് ജെയിംസ് ഏട്ടനെ ഒന്ന് കാണണം. എന്തിന്? എന്തിനാണ് തനിക്കിപ്പോൾ എന്നെ കാണേണ്ട ആവശ്യം? എനിക്ക് കണ്ടേ മതിയാവുള്ളു. എന്താ, തനിക്ക് പണത്തിൻ്റെ വല്ല ആവശ്യമാണോ? എടോ, പണത്തിൻ്റെ വല്ല ആവശ്യമാണെങ്കിൽ ഞാൻ സംസാരിക്കാം സാർ. അതൊന്നല്ല സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് സാറെ കണ്ടേ മതിയാവുള്ളൂ. എടോ, ഇപ്പം എനിക്ക് കാണാനൊന്നും പറ്റില്ല.
അപ്പൊ രോഹിത് അവിടെ കിടന്ന് പ്രഷർ ഇങ്ങനെ ചെലർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണണം കാണണം പെട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ അടപ്പൂര് ഞങ്ങള് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ കണ്ടേ മതിയാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പറ, സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. സാർ ഇവിടെ ഭയങ്കരമായ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ സാറിനെ കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ വീൽഫ്രോഡ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് സാറെ കണ്ട് സംസാരിച്ചാൽ മതിയാവുള്ളൂ. ശരി ശരി, എനിക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനാണെങ്കിൽ ഇനിയൊരു അക്ഷരം പോലും തമ്മിൽ മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അങ്ങനെ വീൽഫ്രെഡിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ ജെയിംസ് ആണെങ്കിൽ വീൽഫ്രെഡിനെയും കാത്തു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഷേ, ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എന്തായിരിക്കും പ്രശ്നം. അങ്ങനെ വീൽഫ്രെഡിനെ ഫോൺ വിളിച്ച് നോക്കുകയാണ്, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. ആകെ ടെൻഷനായി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തും കൂട്ടാളികളും ഇവിടെ എത്തുകയാണ്. അപ്പോൾ രോഹിത്ത് ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജെയിംസ് ആണെങ്കിൽ രോഹിത് ഗോപാൽ, ആ ഇയാളെന്തിനാണ് ഇവിടെ വന്നത്? അങ്ങനെ രോഹിത്ത് നേരെ ഇങ്ങോട്ട് വന്നത് ജെയിംസ് ആണല്ലേ. അതെ, ഞാൻ ജെയിംസോ? ഏത് ജെയിംസ് എന്നൊക്കെ ഇങ്ങനെ വിക്കി വിക്കി പറയുകയാണ്. ഓ, അപ്പോൾ താൻ ജെയിംസ് അല്ലേ? തനിക്ക് ആരാണ്, താൻ എന്തിനാണ് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കാണാണ്ട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളിങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും പ്രതീഷും പ്രതീഷിൻ്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ തമ്മിൽ നിൽക്കുകയാണ്. ഇനി പറ, ഇനി കാര്യങ്ങളുടെ വിശദാംശം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. സുമിത്രാസിനെ എന്തിനാണ് താൻ തകർത്തത്? സുമിത്രാസിന് ഇങ്ങനത്തെ തകർച്ച ഉണ്ടാകാൻ വേണ്ടി താൻ എന്താണ് ചെയ്തത്? സുമിത്രാസുമായിട്ട് തനിക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? സുമിത്രാസോ? ഏത് സുമിത്രാസ്? എനിക്ക് ആരോട് ഒരു വൈരാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരെ പ്രതീക്ഷ വന്നിട്ട്, ഹേടോ ജെയിംസ് ഏട്ടാ, ഇനി കൂടുതൽ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് വേഷം കെട്ടും കളിക്കാൻ നിൽക്കരുത്. കാരണം വീൽഫ്രെഡ് തൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീൽഫ്രെഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ്, എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് തന്നെ തേടി ഞങ്ങളിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് കൂടുതൽ അഭിനയമൊന്നും ഞങ്ങളുടെ മുന്നിൽ വേണ്ട, ഇനി ഒരു സത്യം മാത്രം അറിഞ്ഞാൽ മതി. എന്തിനു വേണ്ടി താൻ സുമിത്രാസിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ചെയ്യിപ്പിച്ചു, ഇത് മാത്രം അറിഞ്ഞാൽ മതി. സാറേ, സാറ് കൂടുതൽ ഞങ്ങളെ കിടന്ന് ഒരുപാട് വേഷം കെട്ട് നിൽക്കണ്ട, ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലേ സാറേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും. ഞങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയാനായിട്ട് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷ്, ഓ തനിക്കൊന്നും അറിയാൻ പാടില്ലല്ലേ എന്നും പറഞ്ഞ് പ്രതീഷ് അയാളെ കാറിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി കുനിച്ച് നിർത്തി പടക്കപ്പട കിടക്കുന്നു പറഞ്ഞിട്ട് അടിക്കുകയാണ്. അപ്പോഴേക്കും രോഹിത് സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞില്ലേ തൻ്റെ കാറിനടിച്ചു പോയിക്കും. അല്ലെങ്കിലേ ഈ രോഹിത്തിൻ്റെ സ്വഭാവം തന്നെ ശരിക്കും അറിയാൻ പറ്റും. പറയാം സാർ, സാർ ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യില്ലേ സാർ, ഞാൻ സത്യം തുറന്ന് പറഞ്ഞേക്കാം സാർ എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജെയിംസ് ആണെങ്കിൽ, സാർ ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ തനിച്ചല്ലേ സാർ, സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞിട്ടാണ് സാർ. ഇത് കേട്ട ഉടനെ തന്നെ ഇവരെല്ലാവരും ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രതീഷ്, അച്ഛനോ? അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതെ, സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. സിദ്ധാർത്ഥൻ സാറ് സുമിത്രാസിനെ തകർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നായിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടുകയാണ്. താൻ നുണ പറയാൻ നിൽക്കരുത്. ഇല്ല സാർ, ഞാനെന്തിനാ നുണ പറയുന്നത്? സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ശരി, ഇനി തന്നോട് കൂടുതൽ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, താൻ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജെയിംസിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും പ്രതീക്ഷനാകെ കാലി വന്നൊരവസ്ഥയിൽ, അങ്കളെ കയറങ്കളെ വണ്ടിയിലേക്ക്, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അങ്കളെയും കൂട്ടി നിന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തും പ്രതീക്ഷും കൂടി വണ്ടി കയറി പോവുകയാണ്. അപ്പോഴേക്കും പ്രതീക്ഷനാകെ കാലിമൂത്തൊരവസ്ഥയിൽ, ഞാൻ വെറുതെ വിടില്ല അച്ഛനെ, എനിക്ക് അച്ഛനോട് ഇത് ചോദിച്ചാൽ മതിയാവുള്ളൂ. എന്തിനു വേണ്ടിയാണ് എൻ്റെ അമ്മയെ തകർക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്തു കൂട്ടിയത്? അത്രമാത്രം എന്ത് ദ്രോഹം ചെയ്തു? അച്ഛൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ പോലും എൻ്റെ അമ്മ ഇടപെടാനായിട്ട് പോകുന്നില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് ദ്രോഹം മാത്രമേ അച്ഛൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും എൻ്റെ അമ്മ അതെല്ലാം സഹിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അങ്ങളെ. ഇതൊക്കെ കേട്ട് നമ്മുടെ രോഹിത്ത്, വേണോ പ്രതീക്ഷേ, ഇപ്പോൾ അതെ സിദ്ധാർത്ഥനെ കണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കണോ? പിന്നെ വെറുതെ ഇരിക്കണമെന്നാണോ? അങ്ങള് ഏതായാലും അച്ഛൻ്റെ ഓഫീസിലേക്ക് വണ്ടി വിട്, എനിക്ക് ചോദിച്ചാൽ മതിയാവുള്ളു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയും ആകെ തകർന്നൊരവസ്ഥയായിരിക്കും. സുമിത്രയോട് പോലും ഈ കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെന്തിനാണ് ഈ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
എൻ്റെ അച്ഛനായി നിന്നുകൊണ്ട് തന്നെ എന്തിനാണ് കുടുംബത്തോട് ഇത്രയും ദ്രോഹം ചെയ്യുന്നത്? ഇത്രയ്ക്കും ക്രൂരമായ മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. അവർ അയാളോട് ചോദിച്ചേ മതിയാവുള്ളെന്നൊക്കെ പ്രതീക്ഷ ദേഷ്യപ്പെട്ട് പറയാണ്. വേണ്ട മോനെ, ഏതായാലും സിദ്ധാർത്ഥിനോട് ഇത് ചോദിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സിദ്ധാർത്ഥ് ഇതിൽ നിന്ന് തമ്പിട്ട് നിൽക്കുകയുള്ളു. അതുകൊണ്ട് നമുക്കിതിപ്പോൾ ചോദിക്കേണ്ട. പിന്നെ ഇത് വെറുതെ വിടണമെന്നാണോ? ഇത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ പരിപാടികൾ ഒപ്പിക്കും. ദേ മോനെ, ഏതായാലും സിദ്ധുവിനോട് ഇതെങ്ങനെ ചോദിക്കണം, സിദ്ധു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. സിദ്ധുവിനോട് ഞാൻ ചോദിച്ചോളാം. അതിനുള്ള സൂത്രപ്പണിയെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും രോഹിത് പറയുകയാണ്. ഇത് കേട്ടും പ്രതീക്ഷനാകെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.